ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കണ്ടില്ലേ ഇന്നത്തെ വിശേഷങ്ങൾ? ഇന്ന് നല്ലൊരു വിശേഷമുള്ളൊരു ദിവസം കേട്ടോ. അത് ഞാൻ നിങ്ങളെ പുറകെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയും നിങ്ങൾ കാണുന്നുണ്ട്, കമൻറ്റ് ചെയ്യാൻ വായിക്കുന്നുണ്ട്. സന്തോഷകരമായ ഓരോ കമൻറ്റുകളാട്ടോ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ, കമൻ്റ് ഇടുന്നവരും ഇനിയും എൻ്റെ വീഡിയോസ് കണ്ട് കമൻ്റ് ഇടാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു താങ്ക്സ് കേട്ടോ. അപ്പം കണ്ടില്ലേ വിറകടുപ്പ്, പിന്നെ ഈ വിളക്ക് കത്തിയിരിക്കുന്ന കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. ഈ വിളക്കും ഈ തീയും ഒക്കെ ഭയങ്കര ആൾക്കാർക്ക് പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന കുറേ അനുഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ ആ വിളക്കൊന്ന് കത്തിച്ച് കാണിച്ചത്. ഇന്ന് ഇത്തിരി ലേറ്റായിട്ടോ, രാവിലെ ഞാൻ തീ പിടിപ്പിക്കാൻ കുറച്ച് ലേറ്റായി. രാവിലെ നമ്മൾ കിച്ചണിലാണ് പാചകമൊക്കെ ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മഞ്ഞ് കൊണ്ട് ഇട്ടാണെന്നൊന്നും അറിയില്ല, ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. വോയിസ് കൊടുക്കാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ആണോ ഞാൻ രാവിലെ തന്നെ മുറ്റത്ത് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് ലേശൻ ലേറ്റായോണ്ട് അതുകൊണ്ട് തീ പിടിപ്പിച്ചതൊക്കെ. അപ്പം ഇവിടെ ഞാൻ ഇന്നലെ രാത്രിക്ക് ഞാൻ അവിടെയൊക്കെ ഒന്ന് ചാണകം മെഴുകി, പിന്നെ രാത്രി കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഇതിൻ്റെ ബേക്കിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചായ ഒക്കെ എടുത്തു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസവും ഓരോ പ്രഭാത കർമ്മങ്ങളിലൂടെ ആരംഭിച്ചു കേട്ടോ. കണ്ടില്ലേ ചായയൊക്കെ എടുത്തു. ഇനി നമുക്ക് ഈ അടുപ്പിലെ വെള്ളം മുക്കി വെക്കുന്നത് ചൂടുവെള്ളത്തിനാട്ടോ. ഞാൻ അതിനകത്ത് കുറച്ച് ഏലക്കായ ഇടും, പിന്നെ ഈ പതിമുഖത്തിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് ദാഹമുക്തി എന്ന് പറഞ്ഞാൽ, അതാട്ടോ ഞാൻ മേടിക്കുന്നത്. അതിന് നല്ല ടേസ്റ്റാട്ടോ, ഇതൊക്കെ ചേരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ തിളച്ച് വന്നു കേട്ടോ ആ വെള്ളത്തിൽ. പിന്നെ പതിമുഖം ചേരുന്നുണ്ട്, പിന്നെ നമ്മുടെ രാമച്ചം ഒക്കെ ചേർന്ന് നല്ലൊരു തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് എങ്കിലും ഞാൻ അതിലേക്കൊരു ചെറിയ ഏലക്കായുടെ പൊട്ടുകൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിന് നല്ല ടേസ്റ്റാണ്. ചൂടുവെള്ളം നമ്മൾ മുറ്റത്തടുപ്പ് വെച്ചാൽ കേട്ടോ, ചൂടുവെള്ളം തിളപ്പിക്കുന്നതും ഫ്ലാസ്കിലും എടുത്ത് വയ്ക്കും ചൂടുവെള്ളം. അപ്പം അല്ലെങ്കിലും നമ്മുടെ ഗ്യാസ് പെട്ടെന്ന് തീരും കേട്ടോ. ചപ്പാത്തിയൊക്കെ ചൂടുന്നതുകൊണ്ട് എന്നും നമ്മൾ ഇങ്ങനെ ചപ്പാത്തിയല്ലേ ചൂടുന്നത്, അപ്പം ഗ്യാസൊക്കെ വേഗം ചിലവാകുന്നുണ്ട് കേട്ടോ എനിക്ക്. മുറ്റത്തടുപ്പിൽ തീ കത്തിക്കുന്നുണ്ടെങ്കിൽ പോലും കുറേ ഭാഗങ്ങൾ മുറ്റത്തും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ മുറ്റത്തടുപ്പിൽ വെച്ച് കുക്കിങ്. പിന്നെ എനിക്ക് ഈ കിച്ചണിൽ പാചകം ചെയ്യുന്നതിലും എനിക്കിഷ്ടം മുറ്റത്തടുപ്പിൽ വെച്ചാട്ടോ പാചകം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വെളുപ്പിന് ചെയ്യണം, നേരം വെളുക്കുമ്പോഴത്തേക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ. അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇനി അവിടെ നമ്മൾ നല്ല, ഞാൻ പറഞ്ഞ നല്ല തണുപ്പുള്ള ഓലയൊക്കെ മെടഞ്ഞ് നമുക്ക് അവിടെ കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടി നമുക്ക് പാചകം ചെയ്യാനും സുഖമായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. ഈ ഓലകൾക്കും ഈ ചാണകമെഴി തറകൾക്കും ഒക്കെ ഒരു പ്രത്യേക തണുപ്പില്ലേ, അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് അവിടെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടണമെന്ന്. നമുക്ക് നോക്കാം, പറ്റിയെങ്കിൽ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ കറി ഞാൻ എന്നും വെക്കുന്നത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ തക്കാളി, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ അതിനകത്ത് വഴറ്റിയ ശേഷം കറിവേപ്പിലയിട്ടു. അതിനുശേഷം ഈ മസാല തിരുമ്മിയ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം മസാല തിരുമ്മി ഞാൻ കുറച്ച് നേരമായി റെസ്റ്റ് എടുക്കാൻ അത് അവിടെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മോമൻ പറഞ്ഞു ചിക്കൻ കറിക്ക് അധികം ചാറില്ലാതെ ഒരു കുഴമ്പനായിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ചിൻചട്ടി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ആ ചിൻചട്ടിയിൽ അധികം വെള്ളം വെക്കത്തില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇനി അതിൽ തന്നെ ഇരുന്ന് വേകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും വിതറിക്കൊടുത്തേ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ ചിക്കൻ കറി വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാൻ ഉണക്കൽ മീനും മോൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്.
അല്ലെങ്കിൽ പച്ചമീൻ കൂട്ടുകൂട്ടോ, ഞാനും അമ്മയും പച്ചമീൻ കഴിക്കും. പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അമ്മ കഴിക്കാത്തത് കൊണ്ട് ഞാനും ഈ ചിക്കനൊന്നും ഞാനും കഴിക്കില്ല കേട്ടോ. അമ്മ എന്ത് കഴിക്കുന്നോ അതാ ഞാൻ കഴിക്കുള്ളേ. അപ്പം കുട്ടികളൊക്കെ അങ്ങനെയല്ലേ, അമ്മമാരെ കണ്ടാണല്ലോ ശീലമാക്കുന്നത് അല്ലേ. അപ്പോൾ അമ്മ എന്ത് കഴിക്കുന്നോ അത് ഞാനും കഴിക്കും കേട്ടോ. പിന്നെ മോര് കേടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് മിൽമയുടെ. അപ്പോൾ ഞാനത് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കേട്ടോ, ഒന്ന് ലൂസാകാൻ വേണ്ടിയാ കട്ടൊക്കെ എന്നതാക്കി. നമുക്കൊരു മോര് പോലെ എടുത്തു കഴിഞ്ഞാൽ ഒരു മോരുകറി വെക്കാം കേട്ടോ. മോരുകറി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോരുകറിയും പിന്നെ ഒരു ഉപ്പേരി. ഉപ്പേരി വെച്ചിരുന്നു, വീഡിയോ ഞാൻ ഇട്ടില്ലെന്ന് മാത്രം ഉണ്ട് കേട്ടോ. അത് വാഴയ്ക്ക ഉപ്പേരി. കഴിഞ്ഞ ദിവസം നമ്മൾ ചേട്ടത്തിയുടെ വീട്ടിൽ പോയില്ലേ, ചേട്ടത്തി കുറച്ച് പച്ച വാഴയ്ക്ക തന്നിരുന്നു കേട്ടോ. അതും പിന്നെ ഒക്കെയാണ് കേട്ടോ ഉപ്പേരി ഇന്ന് വെച്ചിരുന്നത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പം ഈ കാന്താരിമുളക്, വെളുത്തുള്ളി, ചെറുജീരകവും എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടിയാണ് ആദ്യം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ചെറുജീരകം ഇടാൻ മറന്നുപോയിരുന്നു കേട്ടോ, ഈ മോര് കാച്ചുന്നതിൽ. പിന്നെ ഞാനതെടുത്ത് അതിനകത്തേക്ക് കുറച്ച് ചെറുജീരകവും ഇട്ടു കൊടുത്തു കേട്ടോ. ഈ വെളുത്തുള്ളിയും ചെറുജീരകവും ഒക്കെ ആട്ടോ മോരിൻ്റെ ടേസ്റ്റ്. പിന്നെ ഉലുവ പൊടിയൊക്കെ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ അവിടെ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ, പച്ചത്തേങ്ങയില്ലേ, അതും അരച്ചുവേ. അപ്പം മോരിനുള്ള അരപ്പും റെഡിയായി, മോരും റെഡിയായി. ഇനി ഇതൊന്ന് കാച്ചിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് കഷ്ണമൊന്നും ഇടണ്ട, പപ്പായ ഇട്ടാണ് നമ്മൾ കാച്ചെന്ന് സാധാരണ കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ പപ്പായ പറിക്കാൻ പോകണം, കുറച്ച് ലേറ്റുമായി. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഇനി നമുക്ക് പപ്പായ ഇടാതെ വെറുതെ കാച്ചാന്ന് പറഞ്ഞു കേട്ടോ. മോരെങ്ങനെ കാച്ചിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇന്ന് ഞങ്ങൾ വെറുതെ കാച്ചാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അമ്മയാണ് കടുക് പൊട്ടിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കേട്ടോ ജോലികൾ ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും കുറച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അമ്മ വന്ന് ചെയ്യൂ കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ് സവോള അരിഞ്ഞതിരിപ്പുണ്ടെങ്കിൽ അതിനകത്തേക്ക് സവോള ഇട്ട് ഒന്ന് വഴറ്റാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് സവോള ഉണ്ടായിരുന്നു, അത് പിന്നെ അതിലേക്കിട്ട് ആ സവോള ഇട്ട് വഴറ്റി കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഞാൻ ഇടുന്നതുമൊപ്പം ഞാൻ ഓരോ വീഡിയോസ് കാണുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു വീഡിയോസൊക്കെ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് രണ്ട് കുഞ്ഞുകുട്ടികളായിട്ടുള്ള കിച്ചു നിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോസ്. അപ്പോൾ എനിക്ക് ഞാൻ ആ വീഡിയോസ് കണ്ട കുട്ടികളെയൊക്കെ കണ്ട് അതിൽ ഒരു ചെറിയ വീടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മൾ ചെറിയ വീടുകളിലും ചെറിയ ചുറ്റുപാടിലും ഇടുന്ന നമ്മുടെ പരിമിതികളിൽ നിന്നുള്ള വീഡിയോസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാത്ത വീഡിയോ ഇഷ്ടമില്ലെന്നല്ല, എങ്കിലും എനിക്ക് അതിനോട് ഭയങ്കര ഒരു എന്തോ ഒരു റെസ്പെക്റ്റ് തോന്നും കേട്ടോ. കുഞ്ഞു കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരിടുന്ന വീഡിയോസൊക്കെ. അങ്ങനെ ഞാൻ ആ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഈ ഉലുവാപ്പൊടി അതിൻ്റെ മെയിൻപൊടിയായിട്ട് വിതറി കേട്ടോ. നല്ല ജലദോഷം ഉള്ളതുകൊണ്ട് വോയിസ് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ വോയിസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കെ. അങ്ങനെ ചിക്കൻ കറി റെഡിയായി, മോര് കറി റെഡിയായി. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊക്കെ തിന്നു. ഞാൻ പറഞ്ഞില്ലേ ഉപ്പേരി, വാഴയ്ക്ക ഉപ്പേരി, പയറുകൂടി ഇട്ടാ കേട്ടോ വാഴയ്ക്ക ഉപ്പേരി വെച്ചത്. പിന്നെ ഉണക്കമീൻ വെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പ് ഇറങ്ങിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഉണക്കമീൻ വറുത്താൽ മതി. ഇപ്പോൾ അമ്മയ്ക്ക് ഉപ്പ് ഇറങ്ങിയില്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ബി പി ആട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇക്രൂവിനെ കളിപ്പിക്കൽ ഒരു ചിരട്ടി ഇട്ട് കൊടുത്തു കേട്ടോ. അവൾക്ക് അതും കൊണ്ട് ഭയങ്കര കളിക്കല, കണ്ടില്ല അവളുടെ ദേഷ്യം. അവൾ ഭയങ്കര അഗ്രസീവാട്ടോ. അവൾ ആരെ കണ്ടാലും കടിക്കും, അവൾക്ക് ഒരു കോംപ്രമൈസും ഇല്ല ആരുമായിട്ടാണേലും. അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ, കണ്ടില്ലേ അവളുടെ ദേഷ്യം കാണാട്ടോ. പണ്ടൊക്കെ
പണ്ടേ അവൾ ദേഷ്യക്കാരിയാണ്, പിന്നെ ഇപ്പോൾ അവളുടെ കാര്യം പറയണ്ട. അവൾക്ക് ഓരോ ഇത് കഴിഞ്ഞും തോറും ദേഷ്യം കൂടുതലല്ലാതെ ദേഷ്യത്തിനൊരു കുറവുമില്ല കേട്ടോ. അവളുടെ മകനാണെങ്കിൽ സീമന്തപുത്രൻ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സീമന്തപുത്രൻ പീറ്റു, അവനാണെങ്കിൽ പഞ്ചപാവോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊറി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ ഉച്ച കഴിഞ്ഞ്. അപ്പോൾ അമ്മയാട്ടോ ഊറി ഉണ്ടാക്കുന്നത്. ഈ ഊറിയെന്ന ആശയം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുഞ്ഞാണിപ്പൂച്ചേനെ തോപ്പിക്കാനാട്ടോ നമ്മൾ ഈ ഊറി എന്നൊരാശയം ഉണ്ടായത്. കുഞ്ഞാണിപ്പൂച്ച ഇനിയും നമ്മളെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കണം അല്ലേ. പക്ഷേ ഈ ഉറിയിലും അവൾ കയറി തൂങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ കൃഷ്ണനെ കഴിഞ്ഞും കഷ്ടമാണ് കേട്ടോ, അവൾ അത്ര തന്ത്രശാലിയാണ്. അപ്പം നമുക്ക് നോക്കാം അവൾ ഇനിയും തന്ത്രപൂർവ്വം ഇവരെ ഇക്രൂവിൻ്റെയും പീറ്റുവിൻ്റെയും ഫുഡ് എടുത്ത് കഴിക്കുമെന്ന്. ഈ ഇക്രൂവിൻ്റെയും പീറ്റുവിൻ്റെയും ഫുഡ് എടുത്ത് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ആ പൂച്ചയോടാണെങ്കിലും ഭയങ്കര ദേഷ്യം കേട്ടോ. അവൾക്ക് കണ്ണ് അവൻ അതായത് ഇക്രൂവിന് കണ്ണെടുത്താൽ കണ്ടുകൂടെ അവൾ എവിടെ നിൽക്കുന്നാലും തൊടലാണെങ്കിൽ പൊട്ടിച്ച് പൊട്ടിച്ച് ഇവർക്ക് തൊടൽ മേടിക്കൽ തന്നെയാട്ടോ എൻ്റെ മെയിൻ ജോലി. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ഇക്രൂവിൻ പീറ്റുവിൻ്റെ തൊടലൊക്കെ പൊട്ടിച്ചു. ഇനി അവരെ വല്ല വാഴവള്ളി എടുത്ത് കെട്ടിയാൽ അവർ നിൽക്കില്ല. എന്തെങ്കിലും കയറെന്തെങ്കിലും കഴുത്തേ ഇടുകയുള്ളൂ, ഇനി ഞാൻ തൊടൽ മേടിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവരെപ്പോഴും തൊടൽ പൊട്ടിക്കുവാണ്. അപ്പോൾ അമ്മ ഊറിയൊക്കെ ഏകദേശം റെഡിയാക്കി കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ അടുപ്പിങ്ക കൊണ്ടുപോയി സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോഴത്തേക്ക് നേരം വൈകുന്നേരം ആയി കേട്ടോ. എനിക്കാണെങ്കിൽ വിളക്ക് വയ്ക്കലുണ്ട്, ഒത്തിരി പണി മാറ്റി നിർത്തിയിട്ടാട്ടോ ഞാൻ ഇതിന് നിന്നത്. അപ്പം കണ്ടില്ലേ മീനൊക്കെ വറക്കാനുണ്ടായിരുന്നു, അത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ അത് പൊരിച്ചു. പിന്നെ മുറ്റത്ത് അവിടെ നിന്ന് ആ ഉറിയുണ്ടാക്കൽ ജോലിയായിട്ട് നിന്ന് എൻ്റെ സമയം അതിക്രമിച്ചു പോയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിന്ന് നാമം ചൊല്ലാനും മേല് കഴുകിയൊന്നുമില്ല, കുറേ ജോലികൾ മിച്ചമായി കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചെയ്യേണ്ട ജോലികളൊക്കെ ഞാൻ അപ്പോഴത്തേക്ക് സന്ധി ഇരുട്ടി. പിന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ജോലികളൊക്കെ കഴിഞ്ഞാട്ടോ ഞാൻ പിന്നെ വീട്ടിലേക്ക് കയറുന്നത്. അപ്പം തുണിയുണ്ടായിരുന്നൊക്കെ നനച്ചിട്ടു. പിന്നെ ഞാൻ മുറ്റം അടുക്കള വശം പോലും തൂത്തില്ലായിരുന്നു കേട്ടോ. ഈ സമയത്ത് ഞാൻ മുറ്റം തൂക്കുന്നുണ്ട്, പിന്നെ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. എങ്ങനെ ഞാൻ രാത്രിക്ക് മുറ്റം കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് രാത്രിക്ക് മുറ്റം അടിക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുമുണ്ട്. പക്ഷേ എനിക്ക് മുറ്റം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതിലൊന്നും നടക്കാൻ തോന്നുമല്ലോ കേട്ടോ. ഇലയെ തട്ടി നടക്കുന്നത് എനിക്കിഷ്ടമില്ല. അതുപോലെ കരിയിലുണ്ട് നമ്മുടെ വീടിൻ്റെ പുറകു വശം നിറച്ച്. അപ്പം ഞാൻ മുറ്റമൊക്കെ തൂത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പാദമൊക്കെ ഒന്ന് മെഴുകി കേട്ടോ. അപ്പം എനിക്കിങ്ങനെ നല്ലോണം കിടക്കുന്ന പ്രതലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല വൃത്തിക്ക് കിടക്കുന്ന, എപ്പോഴും തണുപ്പും മെഴുകി ആ ഒരു വൃത്തിക്ക് ഒക്കെ കിടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫുഡ് വയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിനും തന്നെ ഒരു കുളിർമയാണ്. അതുകൊണ്ട് കേട്ടോ ഞാനിത് ഈ ഇവിടെ എപ്പോഴും ഇങ്ങനെ മെഴുകി നീറ്റാക്കി ഇടുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കഞ്ഞിവെള്ളം എന്ത് വെള്ളമൊക്കെ വീണ് അപ്പം ചുടുന്നതിൻ്റെയൊക്കെ മാവൊക്കെ വീഴുമ്പോൾ അവിടെ ആ പാട് വെളുത്ത പാടൊക്കെ വരും കേട്ടോ. അപ്പോൾ പിന്നെയും ഞാനിങ്ങനെ മെഴുകിയിടുവേ. അപ്പോൾ കണ്ടില്ലേ മെഴുകിയിട്ടത് എന്ത് ഭംഗിയാലേ പ്രതലം കാണാൻ. ഉറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലിനി ഇക്രൂവിൻ്റെയും പീറ്റുവിൻ്റെയും ഫുഡൊക്കെ അവിടെയായിരിക്കും ഇനിയും വെക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.